നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ചൈന സഞ്ചാരത്തിൽ നിന്നുമുള്ള 8-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഞാൻ ചൈനയിലെ ഷാങ്കായിൽ നിന്നും ബീജിംഗിൽ ബുള്ളറ്റ് ട്രെയിനിൽ എത്തിയതിന് ശേഷം ലഞ്ച് കഴിക്കുന്ന ഭാഗത്തോടു കൂടിയായിരുന്നല്ലോ കഴിഞ്ഞ 7-ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ബീജിംഗിൽ എത്തിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ താമസ സൗകര്യം ഒരുക്കിയിരുന്ന ഹോട്ടലിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു അക്രോബാറ്റിക് ഷോ കാണാനുള്ള സാഹചര്യം ഞങ്ങളുടെ ഐറ്റിനറി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. അകത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ടൈം ഉണ്ട്, ആ ടൈമിൽ വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ആ ഷോയുടെ വിശദാംശത്തിലേക്ക് വന്ന് കടന്നു വന്നാൽ ഒപ്പം ഷോയും ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളാണ് ഇത് കാണുന്നത്. ബീജിംഗ് ഹാപ്പി വാലിയിൽ ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി ഷോ നൃത്തം അല്ലെങ്കിൽ ഒരു അക്രോബാറ്റിക് നൃത്തം, ഗംഭീരമായ വസ്ത്രങ്ങൾ, ആശ്ചര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച് ഒരു ആകർഷകമായ കാഴ്ചയാണ്. ഞങ്ങളെല്ലാവർക്കും കിട്ടിയത് ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഒരേ വരിയിലുള്ള ഇരിപ്പിടങ്ങളായിരുന്നു. ഞങ്ങളെല്ലാം ഇരിപ്പിടം ഇരുന്നു. ഇനി ഷോയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗോൾഡൻ മാസ്ക് രാജവംശ ഷോ 2007 മുതൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒന്നാണ്. ബീജിംഗിലെ ഹാപ്പി വാലി അമ്യൂസ്മെന്റ് പാർക്കിൽ ഇത് ദിവസവും അവതരിപ്പിക്കുന്നുണ്ട്. 2008 ബീജിംഗ് ഒളിമ്പിക്സിനുള്ള ഒരു ടൂറിസം ഷോ ആയിട്ടാണ് ഇത് ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ടത്. ചൈനയുടെ ചരിത്രത്തിലെ ഒരു പുരാതന കാലഘട്ടമായ ഗോൾഡൻ മാസ്ക് രാജവംശത്തിലാണ് ഷോ വികസിക്കുന്നത്. സ്വർണ്ണ മുഖംമൂടി ധരിച്ച ഒരു രാജ്ഞിയെ ചുറ്റിപ്പറ്റിയാണ് നാടകം മുന്നോട്ട് നീങ്ങുന്നത്. ചൈന കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു രാജവംശം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രാജ്ഞിയുടെ അന്വേഷണമാണ് ഈ കഥയുടെ കേന്ദ്രബിന്ദു. ഉയർന്ന വൈദഗ്ധ്യമുള്ള 200-ലധികം അഭിനേതാക്കൾക്കൊപ്പം 70-മിനിറ്റ് ഷോ ഒരു ആവേശകരമായ അനുഭവം തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ നാടകത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചു കഴിഞ്ഞത്. കാരണം പൊട്ടൻ ആട്ടം കണ്ട രീതിയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഷോ കണ്ടത്. കഥയുടെ തുടക്കത്തെക്കുറിച്ചോ വിശദാംശങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് ഈ ഷോയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാനുള്ള അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അത്രയും. ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടി പോയി. ഡിന്നറിന് ശേഷം വേണമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുവാൻ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിയിരുന്നത്. വടക്കേ ഇന്ത്യൻ സ്റ്റൈലായിരുന്നു യഥാർത്ഥ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. സമ്മാനം തിരക്കില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. ബീജിംഗിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ 3 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെ ഉള്ളൂ. കൊറോണയ്ക്ക് മുൻപ് വളരെയധികം റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയുടെ ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാം അടച്ചുപൊട്ടി. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന 3 റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ്. ഈ 3 റെസ്റ്റോറൻറ്റുകളും ഓരോരോ ദിവസം ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ആഹാരങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. വൈകുന്നേരത്തെ ഡിന്നർക്ക് മാത്രമേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ആശ്രയിക്കാറുണ്ടായിരുന്നുള്ളൂ. അല്ലാത്തപ്പോൾ പലപ്പോഴും ചൈനീസ് ഫുഡിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫുഡ് കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾക്ക് കണ്ട ഒരു രംഗമാണ് ഇത്. അതിനുശേഷം ഞങ്ങൾക്ക് അടുത്ത 3 ദിവസം താമസിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടൽ എത്തി. ഗ്രൂപ്പിൽപ്പെട്ട പലരും ക്ഷീണിതരായിരുന്നു. കാരണം ഇന്ന് രാവിലെ ഷാങ്കായിൽ നിന്നും 8 മണിക്കുള്ള ബുള്ളറ്റ് ട്രെയിൻ പിടിക്കാൻ വേണ്ടി അതിരാവിലെ 6 മണിക്ക് തയ്യാറായി ബസ്സിൽ കയറണമായിരുന്നു. അതുകൊണ്ട് രാവിലെ 5 മണി മുതൽ ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഏകദേശം 16 മണിക്കൂർ നേരം യാത്രയും ഷോയും മറ്റുമായി ചെലവഴിക്കേണ്ടി വന്നു. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് ചൈനയുടെ വൻമതിൽ കാണാനും പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ഈ ഹോട്ടലിൽ നിന്നും മെട്രോ പാർക്ക് ലിഡോ ബീജിംഗിലുള്ള 4-സ്റ്റാർ ഹോട്ടൽ ഇവിടെ നിന്നും ഞങ്ങൾ വൻമതിൽ കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. ചൈനയുടെ വടക്ക് ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഐതിഹാസിക അത്ഭുതമാണ് ചൈനയിലെ വൻമതിൽ. ഈ പുരാതന അത്ഭുതത്തിൻ്റെ ചില ആകർഷണീയങ്ങളായ വശങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ ചെലുത്തിയാൽ, അതായത് ചൈനയിൽ ചാങ് ചെങ് എന്നറിയപ്പെടുന്ന വൻമതിൽ, അവരുടെ നാടൻ ഭാഷയിലാണ് ചാങ് ചെങ് എന്നറിയപ്പെടുന്നത്, നാടോടികളായ ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ചൈനയെ സംരക്ഷിക്കുന്നതിനായി നിരവധി രാജവംശങ്ങളുടെ മേൽ നിർമ്മിച്ചതാണ് ഈ വൻമതിൽ. പർവ്വതങ്ങൾ, മരുഭൂമികൾ, പുൽമേടുകൾ എന്നിവയുൾപ്പെടെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ഇത് ഏകദേശം 21,196 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. ആദ്യകാല വിഭവങ്ങൾ BC 7-ാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത്. അതേസമയം മിഗ് രാജവംശത്തിൻ്റെ കാലത്ത് കാര്യമായി വികസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ മതിൽ കാണാൻ വേണ്ടിയാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. പല പല വിഭാഗങ്ങളായി ഈ മതിൽ വേർതിരിച്ചിട്ടുണ്ട്. ലോകത്ത് എമ്പാടുമുള്ള സഞ്ചാരികൾക്ക് തടസ്സം കൂടാതെ വൻമതിൽ കാണാനും തിരക്ക് കുറയ്ക്കാനും വേണ്ടിയാണ് ആധികാരികൾ ഈ മതിലിൻ്റെ പ്രവേശന കവാടം പല പ്രത്യേക സ്പോട്ടുകളായി വേർതിരിച്ചിരിക്കുന്നത്.
നന്നായി സംരക്ഷിക്കപ്പെട്ട മതിലുകൾക്കും അതിശയകരമായ കാഴ്ചകൾക്കും പേരുകേട്ട ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിഭാഗങ്ങളിലൊന്നാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. ആധികാരികമായ അനുഭവം ആഗ്രഹിക്കുന്ന കാൽനട യാത്രക്കാർക്ക് അനുയോജ്യമായ തിരക്ക് കുറഞ്ഞ ഒരു കവാടം ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഞങ്ങളുടെ ട്രീം മാനേജർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുത്തനെയുള്ള ചരിവുകൾക്കും കാവൽ ഗോപുരങ്ങൾക്കും പേരുകേട്ട ഇത് അവിശ്വസനീയമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. ലോകമെമ്പാടുമുള്ള ഓട്ടക്കാരെ ആകർഷിക്കുന്ന ഭിത്തിയിൽ നടക്കുന്ന ആവേശകരമായ ഓട്ടം, അതായത് മതിലിന്മേൽ കൂടി നടക്കുന്ന ആവേശകരമായ ഒരു ഓട്ടം, ഗ്രേറ്റ് വാൾ മാരത്തോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൈനീസ് ചരിത്രത്തിൽ അതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്ന വൻമതിലിൻ്റെ പൈതൃകം ആഘോഷിക്കുന്ന സാമൂഹ്യ ഉത്സവങ്ങൾ ഇവിടെ പലപ്പോഴും നടക്കാറുണ്ട്. ഇനി സന്ദർശിക്കാൻ പോകുന്ന ഈ ചൈനയുടെ വൻമതിൽ യുനെസ്കോയുടെ ലോക പൈതൃക ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളതാണ്. ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നത്. എല്ലാ കാലത്തും ഇതിൻ്റെ പണികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്തും ഇതിൻ്റെ പണി ഇല്ലാതിരിക്കുക എന്നില്ല. തകർന്ന ഭാഗങ്ങൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഗവൺമെൻറ്. നമ്മൾ ഈ വൻമതിൽ സന്ദർശനം ആസൂത്രണം ചെയ്യുന്നതിന് അനുയോജ്യമായ സമയം വസന്തം, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും ശരത്കാലത്തുമായിരിക്കും. ശരത്കാലം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെ. ആ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് സുഖകരമായ കാലാവസ്ഥ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വിഭാഗം നമ്മൾ തിരഞ്ഞെടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ പല കവാടങ്ങൾ ഈ ഉണ്ട് ഈ മതിലേക്ക് കയറാൻ വേണ്ടി. ഓരോ കവാടത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഭാഗം അത് ഒരു പരോമിക് കാഴ്ചകളോ ഹൈക്കോങ് ഫോട്ടോഗ്രാഫിയോ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതിൻ്റേതായ രീതിയിലുള്ള കവാടങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്, ഗൈഡുകളുണ്ട്. അത് ചൈനയിൽ സേനക്കാർക്ക് മാത്രമായിരിക്കും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും നമ്മളെ നിർദ്ദേശിക്കാനും സാധിക്കുന്നത്. മതിലിൻ്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് അറിയാൻ ഒരു ഗൈഡ് നമ്മുടെ ടൂറിൽ ചേർക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളുടെ ചൈന ഗൈഡിന്റെ വിശദീകരണങ്ങളിലേക്ക്. You know, if you read the history or you're watching the TV, you know, we used to write it in a bamboo. So here's a certificate. It's also made of bamboo. You can carve your names or your family members' names in a certificate. Here you want, the cheapest one. Bamboo roll. You can also hang it in your house for decoration, also nice. They have the handwriting about our chairman Mao. The one they said, the one who collapsed the Great Wall of China, you're the true hero. They have the carving of the Great Wall and also carve your names in the certificate. That's why the goods were really taken from the Great Wall. So we have 1.5 hours staying here. The time is more than enough. If you can climb to the top 20 minutes, you can reach the top. If not, then you cannot. Okay, so now it's 10:10 until 11:40. 11:40, we meet in the bus. The bus will park in the parking lot. So if you are ready, you just back to the bus. ഓർക്കുക, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ മതിലിന് മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ മനുഷ്യ പ്രയത്നത്തിന് സാക്ഷ്യം വഹിക്കും. പ്രതിരോധ ശേഷിയുടെയും ചാതുര്യത്തിൻ്റെ തെളിവുകൾ നമുക്ക് സ്വയം അനുഭവപ്പെടും. തീർച്ചയായും ചൈനയിലെ വൻമതിൽ കാൽനട നടത്തുമ്പോൾ ചില ഭാഗങ്ങൾ കൂടുതൽ സാഹസികതയും വെല്ലുവിളിയും വാഗ്ദാനം ചെയ്യുന്നതാണ്. അതും അവരെ നമുക്ക് പരിവേഷണം ചെയ്യാൻ സാധിക്കും. ഈ വൻമതിലിൻ്റെ ഗുബൈക്കോ എന്നുപേരുള്ള ഒരു കവാടം ബുദ്ധിമുട്ടുള്ള ഒരു ഹൈക്കിംഗ് അനുഭവമാണ് സന്ദർശകർക്ക് നൽകുന്നത്. അവിടെ മതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. ദുർഘടമായ ഭൂപ്രദേശം വെല്ലുവിളികളെ വർദ്ധിപ്പിക്കുന്നു. ആധികാരിക തേടുന്ന സാഹസികർ ആ സ്ഥലത്തിൻ്റെ വന്യമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കും. നമ്മൾ അതിൻ്റെ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞു, പ്രവേശന കവാടത്തിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചിരുന്ന പ്രവേശന കവാടത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ വൻമതിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫീസ് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഞങ്ങളുടെ ചൈനീസ് ഗൈഡ് ആ ടിക്കറ്റ് കരസ്ഥമാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആദ്യകാല 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ട, ലോക മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഈ ചൈനയുടെ വൻമതിൽ ഞാൻ കണ്ട കാഴ്ചകളും ദൃശ്യങ്ങളും മനോഹരമായി നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കും.
അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.